ഗോസിപ്പുകൾക്കും അപവാദങ്ങൾക്കും ഒരു പഞ്ഞവുമില്ലാത്തത് സിനിമാ താരങ്ങളെ പറ്റിയാണ്. മലയാളത്തിൽ ഇത്തരം ഗോസിപ്പുകളിൽ ഒരു കാലത്ത് സജീവമായി നിന്നിരുന്ന ഒന്നാണ് ദിലീപും കുഞ്ചാക്കോ ബോബനും തമ്മിലുള്ള ശത്രുത. ഇരുവരും തമ്മിൽ കണ്ടാൽ മിണ്ടില്ലെന്നും തരം കിട്ടിയാൽ കടിച്ചു കീറും എന്നു വരെ പറഞ്ഞു പരത്തിയവരുണ്ട്. ഇരുവരും ഒന്നിച്ചഭിനയിക്കുന്ന പ്രോജക്റ്റുമായി സമീപിച്ച സംവിധായകരെയൊക്കെ ഇവർ ആട്ടിപ്പായിച്ചിട്ടുണ്ടെന്നും കേട്ടു. എന്നാൽ ഈ അപവാദങ്ങളിൽ ഒരർത്ഥവുമില്ലെന്ന് തെളിയിച്ചുകൊണ്ട് ദിലീപ് കുഞ്ചാക്കോ ബോബന്റെ കുഞ്ഞിന്റെ മാമോദിസ ചടങ്ങിലേക്ക് ഭാര്യ കാവ്യമാധവനെയും കൂട്ടി എത്തി. ഏറെ നാളുകൾക്ക് ശേഷം കാവ്യമാധവനെ കാണാനായതിന്റെ സന്തോഷം ആരാധകരും ഇപ്പോൾ പങ്കുവയ്ക്കുന്നു. ഒരുവെടിക്ക് രണ്ട് പക്ഷി എന്ന നിലയിൽ രണ്ട് ഗോസിപ്പുകളെ ഒരേ സമയം ഇല്ലാതാക്കിയിരിക്കുകയാണ് ദിലീപ്. ഒന്ന്, കുഞ്ചാക്കോ ബോബനുമായി ഉണ്ടെന്ന് ശത്രുക്കൾ പറഞ്ഞു പരത്തിയ അകൽച്ച. രണ്ട്, കാവ്യമാധവനെ കാണാനില്ലെന്ന ആരാധക പരാതി. എങ്കിലും പിണക്കം മറന്ന ദിലീപ് എത്തിയെന്ന് ഇവരുടെ കണ്ടുമുട്ടലിനെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു. മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ളതല്ല തങ്ങളുടെ ജീവിതമെന്ന് ഉറപ്പിക്കുന്ന ദിലീപ്. പക്ഷേ 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കുഞ്ചാക്കോ ബോബൻ പ്രിയ ദമ്പതികൾക്ക് പിറന്ന ഇസഹാക്കിന്റെ മാമോദിസ ചടങ്ങിൽ പങ്കെടുത്തു എന്ന് മാത്രവുമല്ല, ആരാധകർക്കൊപ്പം സെൽഫി എടുത്തും സുഹൃത്തുക്കൾക്കൊപ്പം കുശലം പറഞ്ഞുമൊക്കെ മതിയാവോളം ചെലവഴിച്ചാണ് മടങ്ങിയതും. അതേസമയം കാവ്യമാധവനെ കണ്ട് ഞെട്ടി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചില ആരാധകരുടെ കമന്റ്. താരം അമ്മയായി മാറിയപ്പോൾ ആകെ മൊത്തം മാറിപ്പോയത്രേ, തടിയൊക്കെ വല്ലാതെ കൂടിയെന്നാണ് പരാതി. എങ്കിലും ആ ചിരി എങ്ങും പോയിട്ടില്ലെന്ന ആശ്വാസവും സോഷ്യൽ മീഡിയയിൽ കാണാം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.